കോവിഡ് കാലത്ത് കിടങ്ങാപ്പറമ്പ് എസ് കെ ഭവനിൽ കെ ശിവകുമാർ 1000 കൊക്കുകളെ നിർമ്മിക്കുകയാണ്. പുന്നപ്ര എം ഇ എസ് സ്കൂളിൽ അധ്യാപകനാണ് ഇദ്ദേഹം. വർണ്ണക്കടലാസുകൾ കൊണ്ടാണ് കൊക്കുകളെ നിർമ്മിക്കുന്നത്. ഭാര്യ മെഡിക്കൽ കോളേജ് ജീവനക്കാരി ദർശനയും മകൾ പത്മശ്രീയും പിന്തുണയുമായി കൂടെയുണ്ട്. ഇദ്ദേഹം വർണ്ണക്കടലാസ് കൊണ്ട് കൊക്കുകളെ നിർമ്മിക്കുന്നത് വെറുതെയല്ല, സഡോക്കോ സസാക്കി എന്ന പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായാണ്. സഡോക്കോ സസാക്കി ആരെന്ന് വെച്ചാൽ 1945 ഹിരോഷിമയിലെ അമേരിക്കയുടെ അണുബോംബാക്രമത്തിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന ജപ്പാനീസ് പെൺകുട്ടിയാണ് സഡോക്കോ സസാക്കി. ഹിരോഷിമയിൽ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ തൊട്ടടുത്ത മിസാസ പാലത്തിനരികിലുള്ള വീട്ടിൽ കളിപ്പാട്ടങ്ങളോട് സല്ലപിക്കുകയായിരുന്നു സഡോക്കോ സസാക്കി എന്ന 2 വയസ്സുകാരി. അണുപ്രസരണം കൊണ്ട് മാരകമായി പരിക്കേറ്റ ആ കുസൃതിക്കുരുന്ന് മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ അണുപ്രസരണം പിന്നീട് അവളെ ലുക്കേമിയ രോഗിയാക്കി. മരണത്തെ മുഖാമുഖം കണ്ട് ആശുപത്രിയിൽ കഴിയവേ ചിസുക്കോ ഹാമോമോട്ടോ എന്ന പ്രിയമിത്രം ഒരു നാൾ സഡാക്കിയെ കാണാനെത്തി. കടലാസുകൊണ്ട് ഒരു കൊക്കിനെ സൃഷ്ടിച്ച ശേഷം ഹാമോമോട്ടോ സഡാക്കോക്കിക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതുപോലുള്ള 1000 കൊക്കുകൾ നിർമ്മിച്ചാൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് മരണത്തെ ആട്ടി ഓടിക്കുമെന്ന്. ജപ്പാനിൽ അങ്ങനെ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. ജീവിക്കാനുള്ള അദമ്യമായ മോഹത്താൽ സഡോക്കോ ഒരു ഉത്മതിയെപ്പോലെ കൊക്കുകൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. കടലാസ് തീർന്നു പോയപ്പോൾ അവൾ ആശുപത്രി മുഴുവൻ അലഞ്ഞു. 644 കൊക്കുകൾ മുറിയിൽ നിറയുമ്പോഴേക്കും മരണം കറുത്ത ചിറകുമായി പറന്നെത്തി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 എണ്ണം പൂർത്തിയാക്കി. ഈ ഹിരോഷിമ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ വർഷവും ഈ സ്കൂളുകളിലൊക്കെ ദിനാചരണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഡോക്കോ സസാക്കിയെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. സഡോക്കോ സസാക്കിയെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഞാനും മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പം സഡോക്കോ സസാക്കി അണുബോംബിൻ്റെ വികിരണം ഏറ്റുകൊണ്ട് ജീവിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ ആ അണുപ്രസരണം മൂലം തന്നെയാണ് അതിന് മരണവും സംഭവിച്ചത്. ഇന്നും ഇപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ ഒരു കോവിഡ് കാലമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷയോടുകൂടി നാളെ ഈ കാലവും കടന്നു പോകും എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടുകൂടി നമ്മൾ പലരും പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് നമുക്ക് ഇത് തന്നെ എടുത്തുകൂടാം. ജപ്പാൻകാരാണ് നമ്മൾ ലോകത്ത് തന്നെ കാണുന്ന ഈ ഏറ്റവും പ്രചോദനമാകുന്ന ഒരു ജനതയായിട്ട് മാറി. കാരണം അത്ര 2 അണുസ്ഫോടനത്തിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ജനതയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് പറ്റും. അപ്പോൾ അവരുടെ വിശ്വാസമാണ്. എന്നാലും ഒരു 1000 കൊക്കുകൾ ഉണ്ടാക്കി നമുക്ക് ഇന്നത്തെ ഈ ഒരു കോവിഡിൻ്റെ ആ ഒരു കാലം കടന്നു പോകാൻ അതിന് ഉപകാരമായിട്ട് അതിന് വേണ്ടി ഒരു പ്രാർത്ഥന എന്നുള്ള രീതിക്ക്, അതോടൊപ്പം തന്നെ ഈ അതിൻ്റെ ആത്മാർത്ഥമായിട്ട് ഇതിന് ശ്രമിച്ച ഈ സഡോക്കോ സസാക്കി അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ ഇതിനെ സമർപ്പിക്കുകയാണ് എന്നുള്ള ഉദ്ദേശമാണ് ഞാനിത് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മിക്കവാറും എല്ലാ സ്കൂളുകളിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരും പഠിപ്പിക്കുന്നു, അധ്യാപകർക്ക് ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. കാരണം കണക്കിൻ്റെ വിവിധ ഷേപ്പുകളൊക്കെ പഠിപ്പിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ എല്ലാവരും ഒരു ആചരണത്തിൽ ഒതുങ്ങി തീരും. പക്ഷേ ഈ 1000 എണ്ണം എന്നുള്ള രീതിക്കൊരു കൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഞാൻ കുറേ അന്വേഷിച്ചു, പക്ഷേ അപ്പോഴാണ് തോന്നിയത് എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ, 1000 എണ്ണം ചെയ്ത് നോക്കാം എന്നുള്ളത്. എല്ലാ വർഷവും ഞാനിത് ചെയ്യുന്നതാണ്. ഈ വർഷം എനിക്ക് കൂടുതൽ നമുക്ക് ലോക്ക്ഡൗണൊക്കെ കിട്ടിയതുകൊണ്ട് കൂടുതൽ സമയം കിട്ടി. എന്നാൽ പിന്നെ ഇതിനു വേണ്ടി വിനിയോഗിക്കാം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇത് ഈ വർഷം ഇപ്പോൾ 6 തീയതിക്ക് മുമ്പായിട്ട് ഈ 1000 എണ്ണം തയ്ക്കുന്നത്. ആ കൊറ്റികളെ അവളോടൊപ്പം ദഹിപ്പിച്ചു. പിന്നീട് സഡോക്കയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോകസമാധാനത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടും തുടങ്ങി. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഇങ്ങിവിടെ കെ ശിവകുമാർ 1000 കൊക്കുകളെ നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.